ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശ ബിനീഷ്. ഞാൻ ദിവ്യ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്താണ്, നീ ആദ്യത്തെ ലെവലിൽ എസ് സി ആർ ടി ഏതൊക്കെ പഠിക്കണം? അതെ, എൽ പി യു പി എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എസ് സി ആർ ടി ഏതൊക്കെ ഭാഗങ്ങളാണ് നിർബന്ധമായിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ കവർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതായത് ഫുള്ള് സിലബസിനകത്തുള്ള കണ്ടന്റ് അല്ല, അതിന് പകരമായിട്ട് കുറച്ച്, അതായത് ഈ ഇത്രയും പോർഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സഹായകരമാകും. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെ ചാപ്റ്റർ ആണ് എന്നാണ് പറഞ്ഞു തരുന്നത്? ഷുവറായിട്ടും ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് നിങ്ങൾക്ക് മിസ് ആവത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു ചാപ്റ്റേഴ്സ്, നമ്മൾ ഈ പറഞ്ഞു തരുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഷുവർ ഷോട്ട് പോർഷൻസിൽ ആദ്യം നമുക്കറിയാം, നമ്മുടെ സിലബസ് എല്ലാവർക്കും കണ്ടു കാണും. ഇങ്ങനെ ഒരു സിലബസ് ഒക്കെ പ്രിന്റ് എടുത്ത് വെക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഹൈലൈറ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഏതൊക്കെയാണ് പഠിച്ചു കഴിഞ്ഞെന്നുള്ളത് മാർക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, അത്രയും കവർ ചെയ്തല്ലോ എന്ന് വിചാരിക്കും. അപ്പൊ രണ്ട് രീതി പഠിക്കാനുള്ളൂ. ഒന്ന് നമുക്ക് എസ് സി ആർ ടി പഠിക്കണം, ചിലത് നമ്മൾ പി എസ് സി ബുള്ളറ്റിൽ നിന്നായിരിക്കും പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിൽ നിന്നായിരിക്കും പഠിക്കുന്നത്, ചിലപ്പം കറണ്ട് അഫയേഴ്സ് പുറത്തു നിന്നായിരിക്കും പഠിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എസ് സി ആർ ടി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തിലെ ഏറ്റവും എളുപ്പം നമ്മൾ ആദ്യം കൊടുത്ത ലോകചരിത്രമാണ്. എന്തുകൊണ്ട് ലോകചരിത്രം? ചരിത്രത്തിൽ മൂന്ന് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, കേരളം ഉണ്ടായിരുന്നു, ഇന്ത്യ ഉണ്ടായിരുന്നു, ലോകചരിത്രം ഉണ്ടായിരുന്നു. അതിൽ ലോകചരിത്രം എന്താ ആദ്യം പഠിക്കണം എന്ന് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ, ലോകചരിത്രം കമ്പാരിറ്റീവ്ലി രണ്ടോ മൂന്നോ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഈ ഒരു എൽ പി യു പി സിലബസ് വെച്ച് നോക്കുമ്പോൾ ലോകചരിത്രത്തിൽ നദീതട സംസ്കാരങ്ങൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ അത് നമ്മൾ ഷുവർ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു രണ്ട് മാർക്ക് അവിടെ കിട്ടും. അതാണ് ഈ ഒരു രണ്ട് ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു നദീതട സംസ്കാരത്തിൽ നിന്നുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ഉണ്ട്, അതായത് നദീതട സംസ്കാരങ്ങളിലൂടെ, അതോടൊപ്പം തന്നെ ഗംഗാ സമതലത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ഈ രണ്ട് ചാപ്റ്ററും നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, അത് വളരെ ചെറിയ സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ചാപ്റ്റർ ആണ്. അല്ലെ, ഉറപ്പായിട്ടും രണ്ട് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോ എല്ലാം കൂടെ വലിച്ചു വാരി പഠിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ ഒരു അവസാന സ്റ്റേജ് എത്തുമ്പോൾ നമ്മള് ശരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബേസ് ചെയ്തിട്ട് ശരിക്കും പഠിക്കുകയാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴാണ് ഈ ലോകചരിത്രത്തിലെ ഈ ഒരു ചാപ്റ്റേഴ്സ്, രണ്ട് ചാപ്റ്റേഴ്സ് ആദ്യം തന്നെ ടീച്ചേഴ്സ് പറഞ്ഞിരുന്നത് രണ്ട് ചാപ്റ്റേഴ്സ് ആണ്. ഇനി അടുത്തതിലേക്ക് പോകുവാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഹിസ്റ്ററി പാർട്ടില് കേരള ചരിത്രത്തിൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കേരള നവോത്ഥാനമാണ്. കേരള നവോത്ഥാനം ഉൾപ്പെട്ടിട്ടുള്ള ചാപ്റ്റർ ആണ് നവകേരള സൃഷ്ടിക്കായി. അതായത് എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് 7 ചാപ്റ്റർ 8 നവകേരള സൃഷ്ടിക്കായിട്ടാണ് കേരള നവോത്ഥാനം ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ചാപ്റ്റർ. പക്ഷെ അവിടെ നവോത്ഥാനത്തിൽ പഠിക്കുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും അല്ലാത്തത് പഠിക്കണം. അതായത് ഇതിന് വളരെ കുറച്ചേ ഉള്ളൂ. ചാപ്റ്റർ നോക്കിയാൽ അറിയാം, ജസ്റ്റ് നമുക്കൊരു ഇൻഫർമേഷന് വേണ്ടി വായിക്കേണ്ട ഒരു ചാപ്റ്റർ ആണിത്. പക്ഷെ നമുക്കൊരു അഡീഷണൽ ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻ ബേസ്ഡ് കിട്ടണമെങ്കിൽ നമ്മൾ പി എസ് സി ബുള്ളറ്റിനും അതോടൊപ്പം തന്നെ നമ്മുടെ റാങ്ക് ഫെയറിലോ സ്റ്റഡി മെറ്റീരിയൽസോ നിങ്ങൾ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനിയും അടുത്തത് എന്താണ്? കലാപങ്ങൾ എന്നുള്ളതും കേരളത്തിൽ തന്നെ വരുന്നതാണ്. കേരളത്തിലെ 10th ചാപ്റ്റർ, അതായത് 10th ക്ലാസ്സിലെ സ്റ്റാൻഡേർഡ് 10 ഹിസ്റ്ററിയിൽ വരുന്ന എട്ടാമത്തെ ചാപ്റ്റർ ആണ് കേരളം ആധുനികതയിലേക്ക്. നമുക്ക് മെയിൻ ആയിട്ടും പഠിക്കാനുള്ള കുറച്ച് കലാപങ്ങളേ ഉള്ളൂ അല്ലെ, പേരെടുത്ത് പഠിക്കാനാണെങ്കിൽ കുറച്ച് കലാപം അല്ലെ, അങ്ങനെയേ ഉള്ളൂ. അത് നോക്കേണ്ട ചാപ്റ്റർ ആണ്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളാണ്. അപ്പൊ നമ്മുടെ സിലബസ് വെച്ച് നോക്കിയാൽ അറിയാം, നമുക്ക് ഈ കേരള ചരിത്രമൊക്കെ വളരെ കുറച്ചാണ് പഠിക്കാനുള്ളൂ. അതും കറക്റ്റ് ആയിട്ട് നമുക്ക് സിലബസിൽ തന്നിട്ടുണ്ട് കലാപങ്ങൾ. നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ പറഞ്ഞു തന്നു കേരളം ആധുനികതയിലേക്ക്. അവിടെയും എനിക്ക് ആഡ് ഓൺ ചെയ്യാനുണ്ടായിരിക്കും, ആഡ് ഓൺ പഠിക്കേണ്ട പോയിന്റ് ഉണ്ട്. പക്ഷേ എസ് സി ആർ ടി ഇത് പഠിച്ചാൽ മതി. ഇനി വീണ്ടും വീണ്ടും കേരള ചരിത്രം കഴിഞ്ഞു, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യയിൽ രണ്ട് പാട്ടാണ് ഉള്ളത്. ഒന്ന് ഇന്ത്യയിൽ ഹിസ്റ്ററി പാട്ടുണ്ട്, അതോടൊപ്പം തന്നെ എന്താണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. ഹിസ്റ്ററി പാട്ടിൽ മെയിൻ ആയിട്ട് ഐ എൻ സി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടത് ഐ എൻ സി പോർഷൻസ് ആണ്. എന്നാൽ അതില് അത് കഴിഞ്ഞ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുള്ളത്, നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള ടോപ്പിക്കാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ 10th ചാപ്റ്ററിലെ 10th സ്റ്റാൻഡേർഡിലെ 7th ചാപ്റ്റർ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. അപ്പൊ അതിന്റെയും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ വായിക്കണം. അവിടെ പക്ഷേ ഒരു ഗുണമുണ്ട്, അവിടെ വിദേശ നയത്തിന്റെ പ്രസക്തി, പഞ്ചവത്സര പദ്ധതികൾ, പഞ്ചശീല തത്വങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചാപ്റ്ററിൽ തന്നെ ഉണ്ട്. പുനഃസംഘടനാ കമ്മീഷനെ ഒക്കെ പറ്റിയുള്ളത്. അപ്പൊ അവിടെ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരൊറ്റ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ മസ്റ്റായിട്ടും എന്താ അത് ഫോളോ ചെയ്യുക. ഓക്കെ, ഇനിയും അപ്പൊ സയൻസിന്റെ കാര്യത്തില്
സയൻസിന്റെ കാര്യത്തിലേക്ക് എത്തിയിട്ടില്ല, വീണ്ടും സോഷ്യൽ തന്നെയാണ്, എക്കണോമിക്സ് അതായത് അടുത്തൊരു മേഖലയാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടുള്ള ഒരു മേഖലയായിരുന്നു സോഷ്യൽ സംബന്ധമായിട്ട്. ഇനി എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസിൽ വളരെ കുറച്ച് കാര്യമേ ഉള്ളൂ, അതിനുവേണ്ടി പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് കൂടിയുണ്ട്. അത് കറക്റ്റ് എട്ടാമത്തെ ക്ലാസ്സിൽ ചാപ്റ്റർ 11 ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും. അതുപോലെ തന്നെ 8 ക്ലാസ്സിലെ തന്നെ 5 ചാപ്റ്റർ ഉണ്ട് സാമ്പത്തിക സ്രോതസ്സുകൾ. ഈ രണ്ട് ചാപ്റ്ററും നമുക്ക് മെയിൻ ആയിട്ട് എക്കണോമിക്സിൽ വരുന്നത് ബാങ്കുകളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. പിന്നെ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, അങ്ങനത്തെ ഈ ഒരു രണ്ട് ചാപ്റ്റേഴ്സ് ആണ്. ഇത് നിങ്ങൾ നോക്കേണ്ടതാണ് കേട്ടോ. ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ തന്നെയും പിന്നെയും പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ് ആയിട്ട് നമുക്ക് പഠിക്കാം അല്ലേ മിസ്സേ, ബേസ് ആയിട്ട് പഠിക്കാൻ പറ്റും. എന്താ ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് അതാണ്. നമുക്കിപ്പോ കുറെ ചില ടോപ്പിക്കുകൾ ഉണ്ട് നമ്മൾ കുറേ പഠിച്ചെങ്കിൽ മാത്രമാണ് അവിടുന്ന് 1-2 മാർക്കുകൾ കിട്ടത്തുള്ളൂ. പക്ഷെ ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള ഷുവർ ആയിട്ടുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. വളരെ ചെറുത്, അത്യാവശ്യം ഇതിൽ നിന്ന് ചോദിക്കും. നിങ്ങൾ മത്സര പരീക്ഷ കഴിയുമ്പോൾ ഞങ്ങളെ കണ്ടോളൂ, ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവും. സമൂഹശാസ്ത്രം എന്ന് പറയുന്നത് കുറഞ്ഞത് ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 2 നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ 10 ക്ലാസ്സിലും അതോടൊപ്പം തന്നെ 7 ക്ലാസ്സിലും ഈ ഒരു രണ്ട് ചാപ്റ്റർ ഇതിൽ നിന്ന് ചോദിക്കാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഈ ഒരു രണ്ട് ചാപ്റ്റർ. അപ്പൊ 7-ലെയും 10-ലെയും ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിയും സമൂഹവും സമൂഹശാസ്ത്രം എന്തിന് എന്നുള്ളതാണ്. ഈ രണ്ട് ചാപ്റ്റർ ഫോളോ ചെയ്യുക, അതിന്റെ ആഡ് ഓൺ മാത്രം ബാക്കിയുള്ളത് അവിടെ പഠിച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ കേരള ചരിത്രം പുറത്തുനിന്ന് വായിക്കണമെന്ന് പറയുകയാണെങ്കിൽ ഇത് ഇവിടെ തന്നെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് തന്നെയായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ഒക്കെ പ്രതീക്ഷിക്കാവുന്നത് ഒരു ക്വസ്റ്റ്യന് 2 ഉണ്ടാവുള്ളൂ. അത് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പിന്നെ പി എസ് സിയുടെ ഈ അടുത്ത കാലത്ത് ഇതുമായിട്ട് ഇപ്പൊ ICDS എക്സാംസിലൊക്കെ ഈ ഒരു പോർഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ അപ്പൊ നമ്മളുടെ സിലബസുമായിട്ട് കണക്ട് ചെയ്ത് നടക്കുന്ന എക്സാംസ് നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കണം. ICDS ഉണ്ടായിരുന്നു ഇതൊക്കെ ഈ പോർഷൻസ് ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള എക്സാംസിൽ മാത്രം നിങ്ങൾ അവിടെ നിന്ന് കിട്ടുന്ന PYQ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ജോഗ്രഫിയിലേക്കാണ് പറയാനുള്ളത്. ജോഗ്രഫി ഇതേപോലാണ്, വലിയ വാസ്റ്റ് ആണ്. കേരള ജോഗ്രഫി ആയാലും ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫിയാണ് ഉള്ളത്, കേരളവും ചോദിച്ചുകൂടായികയൊന്നുമില്ല. അപ്പം എന്താ, വളരെ വാസ്റ്റ് ആണ് ആ പോർഷൻ എന്ന് പറയുന്നത്. എന്താണ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വായിച്ചെത്താത്തവര് അറ്റ്ലീസ്റ്റ് വായിച്ചു നോക്കേണ്ട പോർഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. 10 ജോഗ്രഫി ചാപ്റ്റർ ആണ്. 7 വൈവിധ്യങ്ങളുടെ ഇന്ത്യ. അതുപോലെ തന്നെ 8 ഇന്ത്യൻ സാമ്പത്തിക ഭൂമിശാസ്ത്രം. അപ്പൊ ഈ രണ്ട് ചാപ്റ്റർ എങ്കിലും കുറഞ്ഞത് വായിക്കാം അല്ലേ. അതെ അതെ, അപ്പൊ ആ ഒരു ഐഡിയ കിട്ടും. പക്ഷെ ഇവിടെയും PYQ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. SCRT+ PYQ നോക്കുമ്പോഴാണ്. സ്റ്റേറ്റ്മെന്റ് ബേസിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കുറച്ചുകൂടെ ഡെപ്തിലേക്ക് തന്നെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. +1 ഒക്കെ കുറച്ചു നോക്കേണ്ടതുണ്ട്. +1, +2 ഒരു ബുക്കുകൾ ഇവിടെ ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പക്ഷെ ബേസിക് ലെവലിൽ ഞങ്ങൾ അതൊന്നും നിങ്ങളോട് പറഞ്ഞുതരുന്നില്ല. ഓക്കെ, ഇനി ടീച്ചറെ നമ്മള് സയൻസിലേക്ക് കടക്കുക. ഈ സയൻസിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം, LPUP സിലബസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് സയൻസ് മേഖലയാണ്. ആദ്യം ഇത്രയും പറഞ്ഞത് 10 വേണ്ടി മാത്രം പറഞ്ഞ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ സയൻസ് 27 നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പ്ലസ് കറണ്ട് അഫേഴ്സും കൂടി 27 ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ അടുത്ത് കുട്ടികളെ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് ബേസ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് പാടാണ്. അപ്പൊ അങ്ങനെയുള്ളവരെയും കൂടെ പരിഗണിച്ച് നമ്മൾ ആദ്യത്തെ ടയറിൽ പഠിച്ചു തീർക്കേണ്ട കുറച്ച് പോർഷൻസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിന് വലിയ ബേസിന്റെ ഒന്നും ആവശ്യമില്ല. അത്യാവശ്യം എന്നാൽ ഈ ടോപ്പിക്കുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാനും സയൻസ് പേടിക്കാതെ പഠിക്കാൻ പറ്റുന്ന അതായത് 8 ചാപ്റ്റേഴ്സ്. അങ്ങനെ ഹയർ ആയിട്ടുള്ള വലിയൊരു കഷ്ടപ്പാടുള്ള ചാപ്റ്റേഴ്സ് ഒന്നും ഈ എടുത്തിട്ടുള്ളവയിൽ ഇല്ല. ഓക്കെ, അതിൽ എന്തൊക്കെയാണ് ഉള്ളത്? കോശമുണ്ട് ടീച്ചർ, അത് സിലബസ് തുടങ്ങുന്നത് തന്നെ ബയോളജിയിലെ കോശം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ്. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ NCERT ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം തിരിച്ചും മറിച്ചും കോശത്തിൽ നിന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് മിക്കതും എന്തായിരിക്കും, ഒന്നെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് വന്നിരിക്കുന്നത്. അപ്പൊ പഠിക്കാൻ SCRT സ്റ്റാൻഡേർഡ് 8 ആണ്. കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ, അതിൽ കറക്റ്റ് ആയിട്ട് കോശത്തെ കുറിച്ച് പറയുന്നുണ്ട്, ആരാണ് കണ്ടുപിടിച്ചത്, അതുപോലെ തന്നെ ജന്തുകോശവും സസ്യകോശവും ഒക്കെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. സ്ഥിരമായിട്ട് ചോദിച്ചിരിക്കുന്നത് ISCRT നമ്മുടെ കുറച്ചൊരു ബോക്സിലൊക്കെ ചോദിച്ച് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്നും അറിയത്തില്ലാത്തവർ എന്ത് ചെയ്യുക, അതെങ്കിലും പഠിച്ചിട്ട് പോവുക. ഇനി SCRT സ്റ്റാൻഡേർഡ് 8 ചാപ്റ്റർ 4 അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന് പറയുന്നവരുണ്ട്. നിങ്ങളുടെ സിലബസിനകത്ത് രോഗങ്ങളെ രോഗകാരി
ആരോഗ്യപരിപാലികൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണുള്ളത്. അവിടെ ആരോഗ്യ പരിപാലനവുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പദ്ധതികൾ കറണ്ട് അഫയേഴ്സുമായിട്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ രോഗങ്ങൾ രോഗകാരികൾ എന്നുള്ള ഈ ചാപ്റ്റർ വായിച്ചു തന്നെ നോക്കണം അല്ലേ? ആന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ, അതും ഇതുപോലെ തന്നെ ഒരു മാർക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇനി കോശത്തിനോട് ചേർന്ന ഒരു ഭാഗമാണ് കല എന്ന് പറയുന്നത്. നമ്മുടെ എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിന് ശേഷം നമ്മൾ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് രണ്ടാമത്തെ ചാപ്റ്റർ, കോശജാലങ്ങൾ. അതിൽ മെയിൻ ആയിട്ട് സസ്യകലയും ജന്തുകലയും ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചാൽ അത്യാവശ്യം മനസ്സിലാകുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. ഇനിയും അവിടെയുള്ളതാണ് നാഡികളും നാഡി വ്യവസ്ഥകളും. ശരിക്കും ഇതിനകത്ത് പ്രത്യുൽപാദനമുണ്ട്, വിസർജ്ജ വ്യവസ്ഥയുണ്ട്. അതൊന്നും നമ്മൾ ആദ്യത്തെ ടൈൽ എടുക്കുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ അടുത്ത് പരാതി പറയുന്ന സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരെ സംബന്ധിച്ച് ഒത്തിരി ഒരു ടഫാണെന്ന് തോന്നുന്ന ഒരു പോർഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഉറപ്പായിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള പോർഷൻസ് എടുത്ത് പറയുന്നത് കേട്ടോ. നാഡികളും നാഡി വ്യവസ്ഥകളിലും പത്താം ക്ലാസ്സിലെ ചാപ്റ്ററാണ് സമസ്ഥിതിക്കുള്ള രാസ സന്ദേശങ്ങൾ. കറക്റ്റ് ആയിട്ട് എന്താ വൈറ്റമിൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ രാസാഗ്നികളെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതിലും കുറെ ബേസ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞാൽ കുറെ കോളം ഉണ്ട്, അതൊന്ന് പഠിച്ചാൽ തന്നെ നമുക്ക് അതിൽ നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി അവിടെ തന്നെ ഈ പറയുന്ന ബയോളജിയിൽ തന്നെ എന്താ പ്രകാശ സംശ്ലേഷണം വരുന്നുണ്ട്, ചെറിയ ചെറിയ പ്രകാശ സംശ്ലേഷണം. അതായത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം മിസ്, ഈ പ്രകാശ സംശ്ലേഷണം ഒക്കെ നമ്മുടെ എടുത്ത് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കാണ്, പക്ഷെ വളരെ കുറച്ചാണ് ശരിക്കും പഠിക്കാനായിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ എടുത്ത് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക് വളരെ കുറച്ചുള്ളത് നമ്മൾ ആദ്യമേ തന്നെ കവർ ചെയ്യണം, നമുക്ക് ആ മാർക്ക് കിട്ടും. അതായത് കൃഷി, പരിസ്ഥിതി, പ്രകാശ സംശ്ലേഷണം ഇവയൊക്കെ വളരെ ചെറുതായിട്ടേ ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളൂ. അപ്പം നിങ്ങളിപ്പം എല്ലാ നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ വിസർജ്ജ വ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് പഠിക്കുന്നതിന് പകരമായിട്ട് ഈ ഒരു പ്രകാശ സംശ്ലേഷണം കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ അവിടെ നിന്നുള്ള ഒരു മാർക്ക് നമുക്ക് കിട്ടും, അതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പൊ നമ്മള് സ്മാർട്ടിൽ കഴിഞ്ഞ ദിവസം ടൈം ടേബിൾ കൊടുത്തു, നമ്മൾ വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ ചെയ്യിപ്പിക്കുന്നുള്ളൂ. ഏറ്റവും എളുപ്പമുള്ളത് ആദ്യം കേറ്റുക. കാരണം 30 ദിവസം പഠിക്കുമ്പോൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ 10-ാമത്തെ ദിവസവും മാർക്ക് ഏകദേശം ഗെയിൻ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നമുക്കറിയത്തില്ല, ലാസ്റ്റ് മൊമെന്റ് മാത്രം നമ്മൾ മാർക്ക് ഗെയിൻ ചെയ്ത് ഹാർഡ് വർക്കിങ്ങിനേക്കാളും കൂടുതൽ നമ്മൾ സ്മാർട്ട് വർക്ക് തന്നെ ചെയ്യണം. അല്ലാണ്ട് നമ്മളൊരു ബുക്ക് എടുത്തിട്ട് ഒന്നേ തൊട്ട് ഇപ്പൊ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്തില്ല. അത് അതിനെപ്പറ്റി അവെയർ ആവണം എപ്പോഴും. ആ സ്മാർട്ട് വർക്ക് എങ്ങനെ കുറച്ച് സമയം കൊണ്ട് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഏരിയനെ പറ്റി ഒരു ധാരണ ഉണ്ടാവണം. അതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് സിലബസിനെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം. അപ്പൊ നമ്മൾ ഇതിങ്ങനെ നോക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത് പറയാൻ കൃത്യമായിട്ട് പറ്റുന്നത്. ഇനി നമുക്ക് വീണ്ടും എടുക്കാം, കെമിസ്ട്രി ആണ് ടീച്ചറെ പറഞ്ഞത്, കെമിസ്ട്രി നമുക്ക് വേഗം തീർക്കാം. കെമിസ്ട്രിയിൽ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ് ആയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് ആറ്റത്തിന്റെ ഘടന. 9-ാമത്തെ ക്ലാസ്സിലെ 1-ാമത്തെ ചാപ്റ്റർ ഒരിക്കലും നിങ്ങൾ പഠിക്കാതിരിക്കരുത്. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഒക്കെ നമുക്ക് അറിയണം. പിന്നെ പീരിയോഡിക് ടേബിൾ എപ്പോഴും തന്നെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ വരുന്നതാണ്. പീരിയോഡിക് ടേബിളിന്റെ ക്രമാവർത്തന പ്രവണതകൾ, അതായത് ഗ്രൂപ്പിലും പീരീഡിലും ഒക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളത്. അത് പഠിക്കാൻ പ്രയാസമാണോ? അല്ല മിസ്സേ, ഒരിക്കലും പ്രയാസമല്ല. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് ഒരു പീരിയോഡിക് ടേബിൾ വരയ്ക്കും, എന്നിട്ട് അതിൽ എങ്ങോട്ട് കുറഞ്ഞു കൂടുന്നു അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ അതിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും, ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എടുത്തിട്ടുണ്ട്. കാരണം ഇതൊന്നും ഒഴിവാക്കത്തില്ല. 7 മാർക്ക് കെമിസ്ട്രിക്ക് ചോദിക്കുകയാണെങ്കിൽ അതെടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു പരീക്ഷ എഴുതാൻ പോകും. പീരിയോഡിക് ടേബിൾ ആറ്റത്തിന്റെ കണ്ണിയും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ ഈ രാസബന്ധനത്തിന്റെ ഹയർ പോർഷൻ, ചിലർക്ക് ഈ ഹൈബ്രിഡൈസേഷൻ ഒക്കെ ഞാൻ പഠിപ്പിച്ചപ്പോൾ ഭയങ്കര ടഫാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഇത് ഈ ഒരു പോർഷൻ ഒക്കെ നമുക്ക് പഠിച്ചെത്താവുന്നതേ ഉള്ളൂ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. രാസബന്ധനം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് 9-ലെ ചാപ്റ്റർ 2, അതും കൂടെ അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ആൻസർ എഴുതാനായിട്ട് പറ്റും. അടുത്തത് ലോഹനിർമ്മാണവുമാണ്. ലോഹനിർമ്മാണത്തില് ഒന്നും അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. അയിരുകളും ധാതുക്കളും ഏത് പി എസ് സി ക്വസ്റ്റ്യൻ, ഇപ്പൊ നമ്മുടെ LPUP തന്നെയല്ല ആവർത്തിച്ച് ചോദിച്ചേക്കുന്ന, പ്രത്യേകിച്ച് സിങ്കിന്റെ അയിര് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് എപ്പോഴും ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കുറച്ച് മെയിൻ ആയിട്ട് ഉള്ള അയിരുകൾ, ലോഹനിർമ്മാണവും എന്ന് പറയുന്ന ചാപ്റ്റർ ഏറ്റവും മസ്റ്റ് ആയിട്ട് തന്നെ നോക്കുക, കിട്ടുന്നതാണ് ചാപ്റ്റർ. ഇനിയും അടുത്തത് ഫിസിക്സിലേക്ക് എത്തുകയാണെങ്കിൽ ഫിസിക്സ് ശബ്ദമാണ്. ശബ്ദം എന്ന് പറയുന്നത് ശബ്ദമാണ്. ഓക്കെ, ശബ്ദം എന്താണ് ചോദിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശബ്ദം ഇതുപോലെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അതുപോലെ സ്ഥായി, ഉച്ചത, അങ്ങനത്തെ ആവർത്തി ഉച്ചതയൊക്കെ വരുന്നതാണ്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ഉണ്ട്, 9-ാം ക്ലാസ്സിലെ തരംഗ ചലനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ. അതിലാണ് കൂടുതലും ശബ്ദവും പ്രകാശത്തിന്റെയും ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ആ ചാപ്റ്ററും കൂടെ ഇവിടെ ആഡ് ഓൺ ചെയ്ത് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു മാർക്ക് അതിൽ കിട്ടും. ഇനി ഈ ദ്രവബലങ്ങൾ റിപ്പീറ്റ് ചെയ്ത് PS ദ്രവബലങ്ങള്
അതായത് മൂന്നാല് കാര്യം, ഒന്നെങ്കിൽ സർഫസ് ടെൻഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അതുപോലെ തന്നെ വിസ്കോസിറ്റി, വിസ്കോസിറ്റി ചോദിക്കും. ഇവിടെ ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട, എൻ സി എ എക്സാംസിന്റെ ഏറ്റവും ആവർത്തിച്ച് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന പോർഷൻ ആണ് ദ്രവബലങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ പ്ലവക്ഷമ ബലം, ഇങ്ങനെ ദ്രവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബലങ്ങൾ പി എസ് സിക്ക് ഇഷ്ടം തന്നെയാണ്. റിപ്പീറ്റ് അടിച്ച് ലോസും ഒക്കെ ചോദിക്കാറുണ്ട്, ലോസ് ചോദിക്കാറുണ്ട്, ചെറിയ ചെറിയ പ്രോബ്ലംസ് ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസും വരാറുണ്ട് കേട്ടോ. ഇനിയും ഇതൊരു എളുപ്പമുള്ള പോർഷൻ അല്ലേ, ഗുരുത്വാകർഷണത്തിൽ നമ്മൾ ഒരൊറ്റ കാര്യം പഠിച്ചാൽ മതി, എവിടെയാണ് ഗുരുത്വാകർഷണം കൂടുതൽ അല്ലെങ്കിൽ കുറവ്. അത് മിക്കപ്പോഴും ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിരിക്കും, പോളിലാണ് കൂടുതൽ അല്ലെങ്കിൽ അവിടെ, അങ്ങനെ തിരിച്ചു തരും. ഈ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ, നിങ്ങൾ ഒരു 20-25 മിനിറ്റ് എടുത്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലേ. അതായത് ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ചാപ്റ്ററെ നമുക്ക് പഠിക്കാനുള്ളൂ, ഹൈസ്കൂൾ ഒറ്റ ചാപ്റ്ററേ ഉള്ളൂ. ഇനിയുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ശബ്ദത്തോടുകൂടെ കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഇനി നമുക്ക് പത്താം ക്ലാസ്സിൽ തന്നെ ചാപ്റ്റർ 4 ഊർജ്ജ പരിപാലനം എന്ന് പറഞ്ഞല്ലോ, ഇത് ഏഴാമത്തെ ചാപ്റ്റർ ആണ് ഊർജ്ജ പരിപാലനം, ഫിസിക്സ്. അത് എപ്പോഴും തന്നെ ചോദിക്കുന്നതാണ്, റിന്യൂവബിൾ എനർജിയും അതുപോലെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജവും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജം, ഫോസിൽ ഇന്ധനങ്ങള്, കൽക്കരി തുടങ്ങിയവയുടെ ഉപയോഗം വളരെ എളുപ്പമാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു കേറ്ററ്റ് കാറ്റഗറി 1 ഇഷ്ടംപോലെ വണ്ണിൽ വരെ നല്ല രീതിയിൽ ചോദിക്കുന്നു, കേറ്ററ്റ് തൊട്ട് ഇവർ പഠിച്ചു വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് മനസ്സിലായി. നിങ്ങളുടെ ടൈം എങ്ങനെ സേവ് ചെയ്ത്, അത് ഞാൻ ഈ പറയുന്ന വീണ്ടും വളരെ വ്യക്തമാക്കണം, വളരെ കുറച്ച് സമയം കൊണ്ട് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക, അതായിരിക്കണം നിങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിൽ എസ് സി ആർ ടി ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന സോഷ്യലും സയൻസും മാത്രമാണ്. ഇനിയും മലയാളം ഉണ്ട്, എസ് സി ആർ ടി പഠിക്കേണ്ട മലയാളം ഉണ്ട്, അതോടൊപ്പം തന്നെ കണക്കുണ്ട്, ഇംഗ്ലീഷ് വൊക്യാബുലറി ഒക്കെ ഒത്തിരി എസ് സി ആർ ടിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. സൈക്കോളജിയിലെ ഡി എൽ ഡിന്റെ പുസ്തകങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. ഇനിയും ഇതിന്റെ പി ഡി എഫ് നോട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ താഴെ ഗ്രൂപ്പ് കൊടുത്തിരിക്കാം, ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതിന്റെ പി ഡി എഫ് നോട്ട്, ഈ ഒരു ഡോക്യുമെന്റ് കിട്ടുന്നതായിരിക്കും. ദെൻ എനിക്ക് പറയാനുള്ളത്, എൽ പി എസ് എ, യു പി എസ് എ, ഈ പറയുന്ന സ്മാർട്ട് സ്റ്റഡി സി സിയിലുണ്ട്, സ്മാർട്ട് സ്റ്റഡി വർക്ക് പ്ലാനും ആയിട്ടാണ് സി സി ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ ക്രാഷ് കോഴ്സിലൂടെ നമ്മൾ ഇതുപോലെ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ കണ്ടോ. അപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞത് വേൾഡ് ഹിസ്റ്ററി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു വേൾഡ് ഹിസ്റ്ററി, ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് അന്ന് തന്നെ പഠിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ കോശം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അതെ, കോശത്തിന്റെ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ പറഞ്ഞു. താഴോട്ട് വരുവാണെങ്കിൽ നമ്മൾ ആറ്റത്തിന്റെ ഘടന തുടങ്ങും, അങ്ങനെ അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ തുടങ്ങും. ഇവിടെ സയൻസിൽ ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും സൈക്കോളജിയിലായാലും ആർട്ടിക്കൾ തൊട്ട് അക്ഷരങ്ങൾ തൊട്ട്, സൈക്കോളജി ആണെങ്കിൽ മനഃശാസ്ത്ര ചിന്താധാര തൊട്ട് നമ്മൾ പഠിപ്പിച്ചു തുടങ്ങും. അപ്പൊ ഏറ്റവും അത്യാവശ്യമുള്ളത് ടൈം ടേബിൾ വെച്ച് പഠിക്കാൻ സി സിയുടെ നമ്മുടെ ക്രാഷ് കോഴ്സ് ഉണ്ട്. ആർക്കെങ്കിലും ഒക്കെ ക്രാഷ് കോഴ്സ് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല, ഇപ്പോഴും നിങ്ങളിങ്ങനെ വലിയൊരു സിലബസ് എടുത്ത് വെച്ചിട്ട് കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുന്നുണ്ടല്ലോ മിസ്സേ, അതായത് എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ ഉള്ള ഒരു പ്രശ്നമുള്ളപ്പോഴും ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, നമ്മളോട് കൂടെ പോരൂ അല്ലേ മിസ്സേ. തീർച്ചയായിട്ടും നമ്മളോട് പോയ ഒരു ഗുണമുണ്ട്, അടുത്ത 100 ആദ്യത്തെ പേരിൽ എത്തണമെങ്കിൽ നിങ്ങൾ നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ പോകുന്നുള്ളൂ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് നേടാം. പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഇനിയും ഞങ്ങൾ ഉണ്ടാകും. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു സോ മച്ച്.